നമ്മൾ കുറച്ച് ചോറ് എടുത്തു. ആ ചോറ് നന്നായി അരച്ച് എടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കി ഇതിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ ഞാൻ പറയാം. മുമ്പേ നമുക്ക് ചോറൊന്നും നന്നായിട്ട് അധികം വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ചോറ് അരച്ചെടുത്തത്. അപ്പോൾ ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നല്ല ജയ അരിയാണ്. അപ്പം കാരണം എനിക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം എല്ലാ ചോറിനും ഒരേപോലെ ആണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഈ ചോറ് കൊണ്ട് എനിക്ക് മൂളിപ്പിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള മൂളിപ്പിട്ട് കിട്ടും. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൂളിപ്പിട്ട് നമുക്ക് പൊടിയൊന്നും ചൂടുവെള്ളത്തിൽ കുഴച്ചിങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ചോറെടുത്ത് അരയ്ക്കുക. അപ്പോൾ മൂളിപ്പിട്ടെന്നൊക്കെ പറയുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട്, ഇതും നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. മൂളിപ്പിട്ടിനാകുമ്പോൾ നല്ല ഫൈനായിട്ട് അരയണം. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആ കറക്റ്റ് ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി, നല്ല നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ചൂടുവെള്ളമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ടൈറ്റ് ഇതാവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഒട്ടും വെള്ളം ഞാൻ തന്നെ അരച്ചെടുത്തതാണ്. എന്നാലും നമുക്ക് കുറച്ച് നൈസ് അരിപ്പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒരു ടൈറ്റ് കൺസിസ്റ്റൻസി ആക്കാം. ഇതിപ്പോൾ നല്ല ടൈറ്റ് കൺസിസ്റ്റൻസി തന്നെയാണ്, കണ്ടില്ലേ, നല്ല തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിൽ ഇതാണാണ്ടില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് കയ്യിലൊന്നും പിടിക്കാത്ത ഒരു ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 3-4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, നല്ല നൈസ് അരിപ്പൊടി, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി എല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായി കുഴച്ചെടുക്കും. അപ്പോൾ നമ്മൾ അതിനകത്ത് അരിപ്പൊടി ഇട്ട് കുഴച്ചെടുത്തു. ഞാൻ സേവനാഴിക്കകത്ത് ഒരു ബാച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മാവ് കുഴക്കുമ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ കയ്യിലൊട്ടുന്ന ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ അരിപ്പൊടി ഇട്ടാലും. എങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ശരിയായില്ലല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട. കുറച്ച് ഒട്ടലൊക്കെ ഉണ്ടാവും, നമ്മൾ ചോറിൻ്റേതായ ഒരു ചെറിയ ഒട്ടലൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളിത് ആക്കിയതിന് ശേഷം പിന്നെ കൈ കഴുകിയിട്ട് കുറച്ച് കൈയിനകത്ത് വെള്ളം വെച്ചിട്ട് പിന്നെ ഇത് തൊടുകയാണെങ്കിൽ നമ്മുടെ കൈയിനകത്ത് പിടിക്കില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അതിനകത്ത് നിറച്ച് നമ്മൾ സാധാ നൂൽപ്പിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ വലിയ ഇത്ര പോകുന്ന ഹോളാണ്, വലിയ ഹോളാണ് ആക്കിയിരിക്കുന്നത്. ചെറുതല്ല നമ്മുടെ നൂൽപ്പിട്ടിൻ്റെ ഇതെല്ലാം ഞാൻ ഇട്ടിരിക്കുന്നത്. ഏകദേശം നമ്മുടെ ന്യൂഡിൽസ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ആ ന്യൂഡിൽസിൻ്റെ ഒരു വലിപ്പത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇച്ചിരി വലിയ ഹോളിലാണ് ആക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നൂൽപ്പിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. എൻ്റെ കയ്യിൽ ഒരുപാട് ചെറിയ ഹോളുള്ള ഇതാണ് ചില്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം തന്നെ നൂൽപ്പിട്ട് ആക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒരു ചെറിയ ഇതുണ്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ, നൂൽപ്പിട്ടിൻ്റെ ഇത് ആക്കിയെടുക്കുമ്പോൾ ഒരു ചെറിയ തരി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ശരിക്കും അത് വീണ് കിട്ടില്ല. അപ്പോൾ ഞാനിത് മാഗിയുടെ ഒരു ലെവലാവാൻ വേണ്ടി, ന്യൂഡിൽസ് അതിൻ്റെ ഒരു ലെവലാവാൻ വേണ്ടിയിട്ടാണ് വലിയ ഹോൾ ഇട്ടത് കേട്ടോ. ഇനി നമുക്കിത് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആ ഒരു ബാച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ചോറ് കൂടിയല്ലേ നമുക്ക് ബാക്കിയുള്ളൂ, ഇതും നമുക്ക് ഇതിൽ കൂടെ തന്നെ ആക്കിയെടുക്കാം. ഒറ്റ ഇതിൽ തന്നെ നമുക്കിത് അവസാനിപ്പിച്ചെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് നന്നായി തിളച്ച വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്നും വേണ്ട, നല്ല വെന്ത ചോറാണ്. ഒരു 5 മിനിറ്റ് നേരം തിളച്ച വെള്ളമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് നേരമൊക്കെ മതിയാവും. നമ്മളൊരു ചെറിയ പോർഷൻ മാത്രം തയ്യാറാക്കുള്ളൂ, അതിലേക്കുള്ള ഇത് ഞാൻ പറയാം. ഒരു വലിയ സവാളയുടെ പകുതി, പിന്നെ ഒരു 2-3 പച്ചമുളക്. ഇപ്പോൾ പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ എരിവ് ഇപ്പോൾ ഇതിലേക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും നമ്മൾ മുട്ട ചേർക്കുന്ന കാരണം ഒരു 2 പച്ചമുളക് ഞാൻ വെറുതെ നെടുക കയറി ഇട്ടിട്ടുണ്ട്. ചെറുതാക്കി എരിഞ്ഞിടില്ലാത്ത ഒരുപാട് എരിവ് ഫീൽ ചെയ്താൽ അത് കുട്ടികൾക്ക് അത്ര ഇതാവില്ല. ആ ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം മുളകത് ഓപ്ഷനാണ്. താല്പര്യമില്ലാത്തവർക്ക് വേണ്ടാന്ന് വെക്കാട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതി കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ബീൻസ്, ഗ്രീൻ ബീൻസ് നമ്മൾ വേവിച്ച് വെച്ചതാണ്, ഓൾറെഡി ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു മുട്ട നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്, കുഴപ്പമില്ല. അതുപോലെ ഗരം മസാല, മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പൗഭാജി മസാലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗരം മസാല, ഇപ്പോൾ പൗഭാജി മസാല ഇല്ലാത്തവരാണ് വെച്ചെങ്കിൽ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഗരം മസാല മാത്രമായിട്ട് എടുക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റായി മാറും. അല്ലെങ്കിൽ നിങ്ങൾ, ഞാൻ പൗഭാജി തയ്യാറാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് പൗഭാജി മസാല എങ്ങനെയാണ് തയ്യാറാക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ആ പൗഭാജി മസാലയായിരിക്കും കൂടുതൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ നമുക്ക് വേണ്ടത്
കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണേ നോക്കാം. നമ്മൾ വേവിച്ചെടുത്തത് നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ കൈക്കൊണ്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തുട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസോളാക്കി ജസ്റ്റ് പൊട്ടിച്ചെടുത്തു. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ മാഗിയൊക്കെ തയ്യാറാക്കുമ്പോൾ പോട്ടം പോലെ ആവില്ലല്ലോ എടുത്തത്. അപ്പം അത് കാരണം ഞാനിങ്ങനെ ഉലർന്ന് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പൊട്ടിച്ചെടുത്തപ്പോൾ ഒരുപാട് അപ്പോൾ ചെറുതായി ഒരു സംശയമുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി തണുത്തതിന് ശേഷം പൊട്ടിക്കാൻ പാടണം. അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി തണുക്കണം, അതിന് ശേഷം നമ്മൾ പൊട്ടിച്ചെടുക്കാൻ പാടണം. അല്ലെങ്കിൽ കറക്റ്റ് ആവില്ല, പൊട്ടൽ വരും. അപ്പം നല്ല തണുത്തതിന് ശേഷം പൊട്ടിച്ചെടുക്കുക. അത് ഒരുപാട് പൊട്ടി തോന്നുന്നുണ്ട്. പാനില് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ മറ്റേത് നമ്മൾ നന്നായിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ മതി. ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ടയിലേക്കും ഇതിലേക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം. നന്നായി ഒന്ന് ടൊമാറ്റോ വെച്ചിട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്നായി വരട്ട്. സവാള ചെറുതായിട്ടൊന്നായി വരുന്നു. നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്രീൻ പീസൊക്കെ ഞാൻ ഉപ്പിട്ടിട്ട് തന്നെയാണ് വേവിച്ച് വെച്ചിരുന്നത്. അപ്പോൾ അരിക്കുള്ളതൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്യാരറ്റ് നന്നായി ചെറുതാക്കി തന്നെ അരിയണം. എന്നാലാണ് വലുത് കിട്ടുള്ളൂ. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. കാരണം വേറെ വേവിക്കുന്ന മാഗിക്ക് വെള്ളത്തിൽ വെച്ച് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യില്ല. അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വരെ ചെയ്യുള്ളൂ. അപ്പോൾ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി നന്നായി ഒന്ന് വഴറ്റി നമ്മുടെ മസാലപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഒരു 3/4 ടീസ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചൊട്ട കുറച്ച് ഒഴിക്കാം. അത് നമ്മളൊന്ന് സിമ്മിലിടാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ആയി വരട്ടെ ഈ സൈഡിൽ തന്നെ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആയി വരിക. നന്നായി ആയതിന് ശേഷം നമുക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അപ്പം അത് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പം അത്ര ഇട്ട് കൊടുക്കണമെന്നില്ല. ചെറിയ കുറച്ച് നമ്മൾ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് തയ്യാറാക്കിയായിരിക്കും നല്ലത്. അത് തയ്യാറാക്കുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട് റൈസ് നൂഡിൽസ് ചേർത്ത് കൊടുത്ത്. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധം, ഞാൻ ആ പൊട്ടിച്ചെടുത്തപ്പോൾ ഒരുപാട് അങ്ങ് ചെറുതായി പോയി. അധികം പൊട്ടിക്കേണ്ടിയിരുന്നില്ല കേട്ടോ. കണ്ടില്ലേ, പിന്നെ വല്ലാതെ അങ്ങ് ഇളക്കി ചേർക്കണ്ട. ഭയങ്കര അതിലൊക്കെ ആക്കി ചേർക്കുന്നെങ്കിൽ ഇത് ഇതായി പോവും. നൈസായിട്ട് ആക്കി ചേർത്തൊക്കെ ഇല്ലേ നോക്കുക. നമുക്ക് അവസാനമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പരിപാടി അവസാനിച്ച് ടീ ഓഫ് ചെയ്യാം. ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചില അമ്മമാരുണ്ട് കുട്ടികൾക്ക് നമ്മൾ എന്ത് എങ്ങനെയാ വെറൈറ്റികൾ തയ്യാറാക്കി കൊടുക്കാമെന്ന് ചിന്തിക്കുന്ന അമ്മമാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പം നൂൽപ്പിട്ട് ഇപ്പോൾ ബാക്കി വരുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ചോറ് കൊണ്ട് നമുക്ക് നൂൽപ്പിട്ട് ഉണ്ടാക്കാം, അതുപോലെ ചോറ് കൊണ്ട് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, കാണിച്ചു തരാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നൂൽപ്പിട്ട് ബാക്കിയുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ ചെയ്തെടുക്കാം. ചില കുട്ടികൾക്ക് നൂൽപ്പിട്ട് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി ചെയ്ത് കൊടുത്താൽ, മുട്ടയൊക്കെ ഇട്ട് ചേർത്തിട്ടൊക്കെ ആകുമ്പോൾ, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടാകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി, അപ്പോൾ ആരും ചെയ്ത് കാണുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഇതാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിച്ച്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.